ഹായ് ഫ്രണ്ട്സ്, സി ഡോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നീഡിലില്ലാണ്ട് എങ്ങനെ എംബ്രോയിഡറി ചെയ്യാമെന്നുള്ളതാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്കിന്ന് നമ്മളെ ഒരു ടോപ്പിന് അല്ല നെക്കിന് ഡിസൈൻ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഡിസൈനാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു ലെയ്സാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ലെയ്സ്. ഈ ലെയ്സ് വെച്ചിട്ടാണ് ഞാനിന്നിവിടെ എംബ്രോയിഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താ എംബ്രോയിഡറി വർക്കായിട്ട് നമ്മൾ നെക്കിന് യൂസ് ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ചെറിയ പീസ് ഇങ്ങനെ ഇതുപോലെയുള്ള മൂന്ന് പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ മൂന്ന് പീസായിട്ടുള്ളത് വലുത് മൂന്ന് പീസായിട്ടുള്ളത് ചെറുത് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയുള്ളതും എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നീഡിലില്ലാണ്ട് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്ലോത്തിൽ റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് സെൻറ്ററിലായിട്ട് നമ്മൾ ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള നെക്കാണ് ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് കയ്യിലുള്ള ലെയ്സിൽ നിന്നും കട്ട് ചെയ്തെടുത്ത എംബ്രോയിഡറി വർക്ക് റിബൺ വർക്കാണത്. അത് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ്. അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിങ്ങനെ ഒരു സിമ്പിൾ ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിന് ഒന്നുകൂടി കളറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് വർക്കും കൂടി ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സിമ്പിൾ ഡിസൈൻ മാത്രം മതിയെങ്കിൽ അതുപോലെയും എടുക്കാം. എല്ലാന്നാണെങ്കിൽ ഇതുപോലെ കളർഫുള്ളാക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബീഡ്സ് വർക്കും കൂടി ചെയ്യാം. ഞാനിതും ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒട്ടിച്ചിട്ടെടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഈ വർക്ക് ഇവിടെ ഡൺ ആയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്.
ഏകദേശം 3 മണിക്കൂർ എടുത്ത് ഈ ഇതൊന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൂ ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക, ഡെയിലി വീഡിയോസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.